എല്ലാവർക്കും ചൈനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ അടമാങ്ങ ഉണങ്ങി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. 1.5 കിലോ നാടൻ മാങ്ങ, അധികം പുളിയൊന്നുമില്ലാത്തതാണ്. കഴുകി വൃത്തിയാക്കി പുളി അരിഞ്ഞെടുക്കാം. കനം കുറച്ച് നീളത്തിൽ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞു കഴിഞ്ഞു ഇനി ആ മാങ്ങയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തൊന്ന് മൂടി വയ്ക്കാം. ഞാൻ രാത്രിയിലാണ് അരിഞ്ഞ് വയ്ക്കുന്നത്. രാവിലെയാകുമ്പോഴേക്കും ഇതിൻ്റെ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. രാവിലെയായി, എന്തായെന്ന് നോക്കാം. ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇവിടെ വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ കായം പൊടി, കായവും ഇവിടെ വറുത്ത് പൊടിച്ചതാണ്. എരിവിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം വെയിലത്ത് വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി വെള്ളമില്ലാതെ ഒരു മുറത്തിലേക്ക് വെയിലത്ത് വെച്ചാൽ മതി. എല്ലാം ഇതുപോലെ നിരത്തിയിട്ട് വെയിലത്ത് വയ്ക്കാം. ബാക്കി വന്ന വെള്ളം കളയാതെ വെച്ചിരിക്കണം. അതിലേക്ക് തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ആ മുളകും ഉപ്പും കായമൊക്കെ മാങ്ങയിൽ മുഴുവൻ പിടിക്കത്തുള്ളൂ. ഒരു ദിവസം വൈകുന്നേരം വരെ ഉണങ്ങി ഇനി അത് വീണ്ടും എടുത്ത് ഇതെല്ലാം ഒന്നുകൂടെ പുരട്ടി വെച്ച് രാത്രി ഇതൊന്ന് മൂടി വെക്കാം. നാളെ രാവിലെ ഇതെടുത്ത് ഒന്നുകൂടെ വെയിലത്ത് വെക്കാം. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. ഈ സമയത്ത് മാങ്ങയൊക്കെ ഉണങ്ങി വെച്ചാൽ ഇല്ലാത്തപ്പോൾ എടുക്കാം. കണ്ടോ, രാവിലെ എല്ലാം മാങ്ങയിലേക്ക് മുളകും ഉപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞു. ഇനി ഒരു മുറത്തിലേക്ക് ആ മുറത്തിലേക്ക് തന്നെ ഇതുപോലെ വെയിലത്ത് വെക്കാം. 2 ദിവസം ഉണങ്ങി. 3ാം ദിവസം ഉണങ്ങി കഴിഞ്ഞു. 4 ദിവസം നന്നായിട്ട് ഉണങ്ങി. ഇതുപോലെ ഒടിച്ചാൽ ഒടിഞ്ഞു പറഞ്ഞ ഭാഗമായിരിക്കണം. അടമാങ്ങ റെഡിയായി. ഇത്രയേ ഉള്ളൂ അടമാങ്ങ ഉണ്ടാക്കുന്നതിന്. ഇനി നമുക്കത് ഞാനിത് 2 ടൈപ്പ് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. കുറച്ചൊരു ബൗളിലേക്കിട്ട് പകുതി വേറൊരു ബൗളിലേക്കും ഇട്ട് കൊടുത്തു. മധുരമാങ്ങയും എണ്ണമാങ്ങയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മധുരമാങ്ങയ്ക്ക് വേണ്ടി 100 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്യാം. ജീരകവും 1 കഷ്ണം ചുക്കും പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് 100 മില്ലി നല്ലെണ്ണ, അച്ചാറിന് നല്ലെണ്ണ തന്നെയാണ് നല്ലത്, ഒന്ന് ചൂടാക്കി അതിലേക്ക് വീണ്ടും കുറച്ച് പൊടികളും കൂടെ ചേർക്കണം. ഉണങ്ങിയപ്പോൾ ചേർത്താണെങ്കിലും കുറച്ചുകൂടെ പൊടി ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാം. മധുരമാങ്ങയ്ക്ക് വേണ്ടി ശർക്കര ചേർത്തു, ചുക്കും ജീരകവും പൊടിച്ചതും ചേർത്തു. കുറച്ച് എണ്ണ ചൂടാക്കി ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. എണ്ണ മാങ്ങ, എണ്ണയും ഉലുവയും കായും എല്ലാം കൂടെ ചൂടാക്കിയത് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് ഈ എണ്ണയിൽ തന്നെ ഇരുന്ന് കുതിർന്ന് നല്ല ടേസ്റ്റായിട്ട് വരും. എണ്ണമാങ്ങയും മധുരമാങ്ങയും റെഡിയായി. ഇനി കഴുകി ഉണങ്ങിയ ബോട്ടിലേക്ക് ഇത് മാറ്റി വെക്കാം. 2 വർഷം വരെ കേടാകാതെ ഇരിക്കും. ഒരു 2 മാസമെങ്കിലും കഴിഞ്ഞിട്ടേ അത് എടുക്കാവുള്ളൂ. ഉടനെ തന്നെ എടുക്കാൻ പറ്റില്ല. ഇളക്കി വന്ന എണ്ണയും കൂടെ മീതെ ഒഴിച്ചു കൊടുക്കാം. മധുരമാങ്ങയും അതുപോലെ തന്നെ ബോട്ടിലേക്കാക്കാം. ബാക്കിയുള്ള ശർക്കരയും കൂടെ മീതെ ഒഴിച്ചു കൊടുക്കാം. ട്രഡീഷണൽ റെസിപ്പിയാണ്, പണ്ടെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ്. വെറുതെ ഉപ്പിട്ട് ഉണങ്ങി വെച്ചാലും നമുക്ക് മറ്റു കറികൾക്കൊക്കെ ഉപയോഗിക്കാം. പണ്ടുള്ളവർ വിഷം ഉണ്ടാക്കുമായിരുന്നു, ഇപ്പം ഞാനും ഉണ്ടാക്കാറുണ്ട്. ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. 2 വർഷം വരെ കേടാകാതെ ഇരിക്കും. നല്ല ടേസ്റ്റായിരിക്കും. പണ്ടുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ ഒരു കോട്ടൺ തുണി വെച്ച് നമുക്കൊന്ന് കെട്ടി സൂക്ഷിച്ച് വയ്ക്കാം. പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല, കുറേ നാളത്തേക്ക് ഇരിക്കേണ്ടതായതുകൊണ്ട് നന്നായി സൂക്ഷിച്ച് കെട്ടിയെടുത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഇപ്പം ഈ സമയത്ത് മാങ്ങയൊക്കെ ധാരാളമുള്ളപ്പോൾ ഇതുപോലെ ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ മാങ്ങയുടെ സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്.
നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നവരെ ബൈ.